ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു സ്നാക്ക് റെസിപ്പിയാണ് ചീസ്ലിങ്സ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ് ഇത്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് മിക്സ് ചെയ്യാനുള്ള ഒരു ബൗൾ എടുത്തിട്ട് ഒരു കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ ബട്ടർ, ഉള്ളതാണെങ്കിൽ ഉപ്പ് ചേർക്കുന്നത് ലേശം കുറച്ച് കൊടുക്കുക. ഞാനിവിടെ ഉപ്പില്ലാത്ത ബട്ടർ ആയതുകൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1 പിഞ്ച് ബേക്കിംഗ് സോഡ. പിന്നെ ചേർക്കുന്നത് ചീസാണ്, ചീസിൻ്റെ ക്യൂബ്. ഞാനിവിടെ 2 ക്യൂബാണ് ചേർക്കുന്നത്. അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ചീസൊക്കെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ചീസും ബട്ടറും ഒക്കെ ഈ മൈദയിൽ നന്നായിട്ട് മിക്സായിട്ട് വരണം. എന്നിട്ടാണ് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നത്. മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് പാലാണ് ചേർത്തിട്ട് കുഴക്കുന്നത്. പാല് മുഴുവനായിട്ട് ചേർക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 15 മിനിറ്റ് അടച്ച് വെക്കണം. എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ച് കൊടുക്കുക. നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾ നാരങ്ങൻ്റെ വലിപ്പത്തിലുള്ള ബോൾസ് ആക്കിയെടുക്കണം. എന്നിട്ട് ഓരോ ബോൾസായിട്ട് നമുക്ക് പരത്തിയെടുക്കാനുള്ളതാണ്. അതിനൊരു പലകയിൽ കുറച്ച് പൊടി തൂവി കൊടുത്തിട്ട് ഓരോ ബോൾസ് പരത്തിയെടുക്കുക. നന്നായിട്ട് നൈസാക്കി പരത്തിയെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് നൈസാക്കി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഞാനിവിടെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയൊന്നും നിർബന്ധമില്ല. ഇനി നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കിയെടുക്കുക. നന്നായിട്ട് ചൂടായി വന്നാൽ കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു ഗോൾഡൻ കളറായാൽ നമുക്ക് കോരിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അങ്ങനെ മുഴുവനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നമുക്കിത് കുപ്പിയിൽ അടച്ച് വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. 1 ആഴ്ചയൊക്കെ നമുക്ക് കേടാവാതെ ഇരുന്നോളും. ഇവിടെ 1 ആഴ്ചയൊന്നും ഇരുന്നില്ല, 1 ദിവസം മാത്രമേ ഇരുന്നു. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.